അപ്പോ രണ്ടാമതൊരു വന്ദേ ഭാരത് കൂടി വന്നതിന്റെ ഒരു ആശ്വാസത്തിലാണ് നമ്മളെല്ലാവരും. ഇന്നലെ ഇപ്പോൾ പരീക്ഷണ ഓട്ടം നടന്നു. ഇന്നലെ ഏതാണ്ട് 7:46 എടുത്തുകൊണ്ടാണ് ഈ പരീക്ഷണ ഓട്ടം ഇന്നലെ നടന്നത്. യഥാർത്ഥത്തിൽ റെഗുലർ സർവീസിലേക്ക് പോകുന്ന സമയത്ത് പക്ഷേ ആ സമയക്രമത്തിൽ മാറ്റമുണ്ടാകും. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആണ് ഇന്നലെ ഈ പരീക്ഷണ ഓട്ടത്തിൽ. അതിനുശേഷം 8:05 യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു റെഗുലർ സർവീസിൽ ലക്ഷ്യമിടുന്നത്. നാളെയാണ് റെഗുലർ സർവീസ് തുടങ്ങുന്നത്. കാസർഗോഡ് നിന്ന് വൈകിട്ട് 4:05 ആലപ്പുഴ വഴിയാണ് സർവീസ് ഉള്ളത്. പ്രത്യേകിച്ചും ഒരു സന്തോഷമുള്ള കാര്യം, ആദ്യ വന്ദേഭാരത് വന്ന സമയത്ത് വലിയ പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും ഒക്കെ ഇടയാക്കിയത് തിരൂരിൽ സ്റ്റോപ്പില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമുക്ക് വലിയ സന്തോഷമുണ്ട്, തിരൂരിൽ കൂടി സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ രണ്ടാം വന്ദേഭാരത് എത്തുന്നതിൻ്റെ ഒരു ആശ്വാസത്തിൽ, പ്രതീക്ഷയിൽ, സന്തോഷത്തിലൊക്കെയാണ് എല്ലാ ആളുകളും ഉള്ളത്. കൂടുതൽ വന്ദേഭാരത് സർവീസുകൾ വരുമെന്നുള്ള ഉറപ്പുകളൊക്കെ തന്നെ പ്രധാനമന്ത്രി ഇന്നലെ നൽകുന്നുണ്ടായിരുന്നു. അതിൽ കേരളത്തിനും ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരിക്കാം. കേരളത്തിനനുവദിച്ച രണ്ടാം വന്ദേഭാരതിന്റെ ഉദ്ഘാടന യാത്ര പൂർത്തിയായി. തിരുവനന്തപുരത്ത് വലിയ സ്വീകരണമാണ് ഒരുക്കിയിരുന്നത്. നാളെ മുതൽ യാത്രാ സർവീസുകൾ തുടങ്ങുകയാണ്. അങ്ങനെ കേരളത്തിന് രണ്ടാം വന്ദേഭാരത് ഉദ്ഘാടന യാത്ര പൂർത്തിയാക്കി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 1:00 ഫ്ളാഗ് ഓഫിന് ശേഷം കാസർഗോഡ് നിന്ന് പുറപ്പെട്ട വന്ദേഭാരത് രാത്രി 10:30 തിരുവനന്തപുരം സെൻട്രലിൽ എത്തിച്ചേർന്നത്. എല്ലാ സ്റ്റേഷനുകളിലും കണ്ടതുപോലെ വിപുലമായ ആഘോഷ പരിപാടികൾ തിരുവനന്തപുരം സെൻട്രലിലും ഒരുക്കിയിരുന്നു. BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ സ്വീകരണ ചടങ്ങ് ഒരുക്കിയിരുന്നു. അതോടൊപ്പം തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്വീകരണ ചടങ്ങ് ഒരുക്കിയിരുന്നു. വലിയ ആവേശത്തോടുകൂടി നിരവധി പേരാണ് രാത്രി 9:00 മുതൽ വന്ദേഭാരതിന്റെ വരവ് കാത്ത് ഇവിടെ എത്തിച്ചേർന്നിരുന്നത്. വലിയ ആഘോഷ പരിപാടികൾ തന്നെ ഇവിടെ ഒരുക്കിയിരുന്നു. എങ്ങനെയുണ്ട് പുതിയ വന്ദേഭാരത്? ഇതാണോ മറ്റേതാണോ കൂടുതൽ കാണാരസം? ഞാൻ അത് കണ്ടിട്ടില്ല, ട്രാവൽ ചെയ്തിട്ടില്ല. മക്കളെ അതിൽ ട്രാവൽ ചെയ്തിരിക്കുന്നത്. കളർഫുൾ ആയിട്ടുണ്ട് മരണേക്കാളും. ബ്ലൂ ആണ്, കുറച്ച് ഓറഞ്ച്. മേബി BJP ആ കളറാണ് ഉദ്ദേശിച്ചത്, അറിയില്ല. ഇറ്റ്സ് ഗുഡ്. യാത്ര ചെയ്തിരുന്നു? ഇല്ല, ഞങ്ങൾ ജസ്റ്റ് അവിചാരിതമേ വന്നതാണ്. ട്രാവലിംഗ് ട്രെയിൻ. അപ്പൊ ജസ്റ്റ് കണ്ടപ്പോ ഫംഗ്ഷന് വേണ്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇരുന്നത്, അത്രേ ഉള്ളൂ. കേരളത്തിന്റെ രണ്ടാമത്തെ വന്ദേ ഭാരത് കിട്ടി, സന്തോഷം. ട്രാവൽ ചെയ്യണം അല്ലേ? ഇനി ട്രാവൽ ചെയ്യണം, ആഗ്രഹിച്ചിട്ടില്ല. ഇല്ല, ഇനി ഇതിൽ കയറാമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? അതെ അതെ. ഒരുപാട് പേരാണ് വന്ദേഭാരത്, രണ്ടാം വന്ദേഭാരത് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്, കാത്തിരുന്നത്. ഇനി കാത്തിരിപ്പ് സർവീസ് തുടങ്ങുന്നതിന് വേണ്ടിയാണ്. ചൊവ്വാഴ്ച വൈകിട്ട് 4:05 തിരുവനന്തപുരത്ത് നിന്ന് ആദ്യ സർവീസ് യാത്ര തുടങ്ങും. 4:05 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന വണ്ടി 11:58 കാസർഗോഡ് എത്തിച്ചേരും. കാസർഗോഡ് നിന്ന് പിറ്റേ ദിവസം 7:05 അവിടെ നിന്ന് പുറപ്പെടും. പിന്നീട് അത് റെഗുലർ സർവീസ് ആയിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ബുക്കിംഗ് അടക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആദ്യ വന്ദേഭാരതിന് മികച്ച പ്രതികരണമാണ് യാത്രക്കാരിൽ ലഭിച്ചത്. ബുക്കിംഗ് ശതമാനമൊക്കെ വളരെ ഉയർന്നതായിരുന്നു. രണ്ടാം വന്ദേഭാരതിനും എന്തായാലും അതുപോലെ തന്നെ യാത്രക്കാർ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷ റെയിൽവേക്കുണ്ട്. ആലപ്പുഴ വഴിയുള്ള ട്രെയിനാണ്. 7:53 കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ എത്തിച്ചേരാം എന്നുള്ളത് വലിയ കാര്യമായി തന്നെയാണ്, വലിയ നേട്ടമായി തന്നെയാണ് യാത്രക്കാർ കാണുന്നത്. എന്നാലും എല്ലാ ഉദ്ഘാടന യാത്രയൊക്കെ ഭംഗിയായി പൂർത്തിയായിരിക്കുന്നു. ഇനി സർവീസ് യാത്രക്കായുള്ള കാത്തിരിപ്പ്.